നമസ്കാരം. നമ്പർ വൺ കേരളത്തിലെ അടിസ്ഥാന വികസന മാതൃകകൾ നമുക്കൊന്ന് പരിശോധിക്കാം. പലരും വികസനം നടത്തുന്നു, വികസനത്തിൻ്റെ മുഖമുദ്ര എന്നൊക്കെ പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. എന്നാൽ എത്രത്തോളം വികസനം നടക്കുന്നുണ്ട് എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യുന്ന പലർക്കും നമ്മൾ കേരളം വിട്ടു എന്ന് തിരിച്ചറിയുന്നത് അവിടുത്തെ റോഡുകളിലെ യാത്രാസുഖം അനുഭവിച്ചായിരിക്കും. എന്നാൽ എന്തുകൊണ്ടാവും മലയാളി പുച്ഛത്തോടെ കാണുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ റോഡുകൾ ഇത്ര മികവാർന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത്? അതിന് അതിബുദ്ധിമാന്മാരായ മലയാളികളെ പറ്റിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും പണ്ടു മുതലേ പ്രചരിപ്പിക്കുന്ന ഒരു നുണക്കഥയുണ്ട്. അത് ഇവിടുത്തെ കാലാവസ്ഥയാണ് പ്രശ്നമെന്നാണ് അവർ പറയുന്നത്. കൂടുതൽ മഴ പെയ്യുന്ന സംസ്ഥാനമായതിനാൽ എല്ലാ വർഷവും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു പോകുമെന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്, പുതിയ റോഡുകൾ പൊട്ടിപ്പൊളിച്ച് പൈപ്പിടുന്നതിന് വേണ്ടി മാത്രം പ്രതിവർഷം 3000 കോടി ഖജനാവിൽ നിന്ന് നഷ്ടമാകുന്നുവെന്ന്. അതായത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമ്മുടെ 15,000 കോടി രൂപ അനാവശ്യമായി ചിലവാക്കിയിട്ട് കുറ്റസമ്മതം നടത്തുകയാണ്. കേന്ദ്ര സർക്കാർ ഭാരതത്തിൽ ഓരോ ദിവസവും 30 കിലോമീറ്ററിലധികം റോഡുകൾ നിർമ്മിക്കുമ്പോഴാണ് കേരള വികസന മാതൃക ചർച്ചയാവുന്നത്. എന്നാൽ 3 വകുപ്പുകളിൽ മാത്രം ഏകോപനം ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് പൊതുമരാമത്ത്, ജലസേചനം, വൈദ്യുതി, ഈ വകുപ്പുകളിൽ ഏകോപനം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് കേരളത്തിൻ്റെ വികസനത്തിലൊരു വലിയ കുതിച്ചുചാട്ടം തന്നെ നടത്താമായിരുന്നു. ഇടതും വലതും ഭരിച്ച ഈ കേരള മോഡൽ എത്ര പരിതാപകരമായിരുന്നുവെന്ന് നമ്മുടെ റോഡുകൾ നോക്കിയാൽ മനസ്സിലാകും. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഏറ്റവും ലളിതമായി അഴിമതി നടത്താനുള്ള ഒരു മാർഗമാണ് കേരളത്തിലെ റോഡ് നിർമ്മാണം. 10 ലക്ഷം രൂപ നിർമ്മാണത്തിന് ടെൻഡർ നൽകുന്ന നമ്മുടെ ഒരു പഞ്ചായത്ത് റോഡിൽ എത്ര ശതമാനം രൂപയുടെ നിർമ്മാണം നടക്കുന്നുണ്ട് എന്നത് നാം അന്വേഷിക്കേണ്ടതാണ്. ബാക്കി തുക മുഴുവൻ വീതിച്ചെടുക്കുന്നത് ഇവിടുത്തെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്നാണ്. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ആർക്കൊക്കെ പറ്റുപടി നൽകുന്നുണ്ട് എന്നത് ഏതെങ്കിലും ചെറിയ കോൺട്രാക്ടറോട് ചോദിച്ചാൽ മനസ്സിലാകും. BJP അംഗങ്ങളായുള്ള വാർഡുകളിലെ റോഡ് പണി മന്ദീഭവിക്കുകയോ ഇല്ലാതാവുകയോ ചെയ്യുമ്പോൾ ഇടതുപക്ഷ വാർഡുകളിൽ കോടികളുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയും പ്രത്യക്ഷത്തിൽ അത് കാണാതെ ഇലക്ഷൻ സമയം നോട്ടീസുകളിലൂടെ മാത്രം പാവപ്പെട്ട ജനം അറിയുകയും ചെയ്യുന്ന കേരള മോഡൽ. അശാസ്ത്രീയ നിർമ്മാണത്തിന് ഉത്തമ ഉദാഹരണങ്ങളായി പാലാരിവട്ടം പാലവും വൈറ്റില ബ്രിഡ്ജും നമുക്ക് മുന്നിലുണ്ട്. പാവപ്പെട്ടവർക്ക് കിറ്റ് നൽകിയില്ലേ? UPയിൽ കിറ്റ് നൽകിയോ എന്ന് ചോദിക്കുന്ന സഖാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. കിറ്റ് നമ്മൾക്ക് നൽകി. കേരളത്തിലെ നിങ്ങളുടെ നേതാക്കൾ എന്താണ് നമ്മിൽ നിന്ന് കവർന്നെടുക്കുന്നതെന്ന്? കേന്ദ്ര സർക്കാരിനോട് ഒരു അപേക്ഷയുള്ളൂ, നിങ്ങൾ കേരളത്തിലെ റോഡ് വികസനത്തിന് ഫണ്ട് ഒഴുക്കിയാൽ മാത്രം പോരാ, നിർമ്മാണ പ്രവർത്തനങ്ങളും നേരിട്ട് തന്നെ ഏറ്റെടുത്ത് നടത്തണം. ഇല്ലെങ്കിൽ കടലിൽ മഷി കലക്കിയതുപോലെയാകും അതിൻ്റെ അവസ്ഥ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.